കമ്മിങ് ടു യുവർ നെക്സ്റ്റ് പ്രോജക്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ ഏതാണ് പുതിയ പ്രോജക്ട് വല്ലതും? അല്ല, എന്താ ഇനി അടുത്ത പരിപാടി ഇനി പ്ലാൻ ചെയ്യണം, ആകാശം കയറിയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പം നല്ല അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ സോ ഈ പഠിക്കാൻ പോകുമ്പോ പറയാൻ മേലായിരുന്നു എനിക്ക് പോണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നു പഠിക്കാൻ പോകുമ്പോ എനിക്ക് എന്നെ ആരും തള്ളിവിട്ടല്ല, ഞാൻ അപ്പൊ അതാണ് ചൂസ് ചെയ്തത്. എനിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞു, അതായത് സോ യു മീൻ പഠിക്കാൻ പോകുന്ന സമയത്ത് യു നെവർ ഹാഡ് ദിസ് ഇൻട്രസ്റ്റ്? അതെ, ഞാൻ സിനിമ, എനിക്ക് സിനിമയോട് താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും എന്ന് വിചാരിച്ചിരുന്നില്ല. പിന്നീടാണ് വന്നത്. അവിടെ പോകുമ്പോ ഞാൻ അത്തരം ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ വന്നത്. ഓക്കെ, ഈ കഥ എഴുതുന്ന സംഭവം എന്താണ്? പണ്ട് ഒരു കഥ എഴുതി, അത് അച്ഛനും കൊണ്ട് കൊടുത്തു, അച്ഛൻ അത് സിനിമയാക്കി. അല്ല, അതിപ്പോ ഞാൻ നമ്മള് എന്റെ വായനാശീലവും എഴുത്തും ഒക്കെ തുടങ്ങുന്നത് ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ്. പിന്നെ അപ്പോഴാണ് മലയാളത്തിനോടൊക്കെ കുറച്ചുകൂടെ താല്പര്യം ഞാൻ, കാരണം നമ്മൾ ഭയങ്കര ഞാൻ നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക് നമ്മൾ അങ്ങനെ ഒരു പുറത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇവിടുത്തെ വാല്യൂസ് കുറച്ചുകൂടെ മനസ്സിലാക്കുക. നമ്മുടെ അതെ മനസ്സിലാക്കാന്നല്ല, നമുക്കത് കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം വി മിസ് ഇറ്റ്, റൈറ്റ്? അപ്പൊ അത് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം വായന തുടങ്ങി അങ്ങനെ എഴുത്തിനോട് താല്പര്യം ഉണ്ടായി. അപ്പം എന്റെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നത് അവിടെ വെച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു, അതിലൊരു കഥയായിരുന്നു, ഒരു ത്രെഡ് എൻ്റെ ആയിരുന്നു. പിന്നെ അച്ഛനാണ് അത് ഡെവലപ്പ് ചെയ്തത്. ആ ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി തിരക്കഥ എഴുതി അത് ആ പ്രൊജക്ട് ഓണാക്കാനായിരുന്നു ശ്രമിച്ചത്, അത് നടന്നിട്ടില്ല. പക്ഷെ ആ സമയത്താണ് എനിക്ക് ആക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, ഹിസ്റ്ററി ഓഫ് ജോയിൻ. അപ്പം അത് ഞാൻ ചെയ്തു. ഞാൻ ആ പ്രൊജക്റ്റും കൊണ്ട് ഞങ്ങൾ ഏതാണ്ട് ഒരു കൊല്ലം നടന്നു, അത് കഴിഞ്ഞത് വർക്കൗട്ട് ആയില്ല. അപ്പം ആ ഒരു ആക്ടിങ് പ്രൊജക്ട് കിട്ടിയപ്പോൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. ഞാൻ അങ്ങനെ ഒരു അഭിനയിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല, അങ്ങനെ ഒരു ഭ്രാന്തിന്റെ തലയിലുണ്ടായിരുന്നു. ഇപ്പൊ അത് ചെയ്തു കഴിഞ്ഞപ്പോ കുറച്ച് ഇൻട്രസ്റ്റ് ആയി, പിന്നെ അത് തുടരാന്ന് വിചാരിച്ചു. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അഗൈൻ ഐ ഹാവ് ടു കം ബാക്ക്, ബിക്കോസ് ആ സമയത്ത് നിങ്ങളുടെ മൂവി റിലീസായി, യു വിൽ ബി ദി ഡയറക്ടർ ഓഫ് ദി മൂവി, അങ്ങനത്തെ രീതിയിൽ കാണപ്പെടുമോ? ഇൻഷാ അല്ലാഹ്. പറ്റത്തെ കാണണം. ഓക്കെ.